हेलो फ्रेंड्स, नाम जे मीटर लोड टेस्टिंग परफॉर्मेंस टेस्टिंग पढ़ी लोड टेस्टिंग नाम मल्टिपल यूसर्स वेब सर्विस एक्सेस एरर वरुपान नाम लोड टेस्टिंग लोड टेस्टिंग टेस्ट प्लान राइट क्लिक നമ്മൾ ആദ്യം Apache JMeter ഓപ്പൺ ചെയ്തിട്ടുണ്ട് Apache JMeter ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അതിൽ നമ്മൾ ടെസ്റ്റ് പ്ലാനിൽ ആഡ് ത്രെഡ്സിൽ ത്രെഡ് ഗ്രൂപ്പ് നമ്മൾ ത്രെഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യാനാണ് എത്രയാണ് നമ്മൾ നമ്പർ ഓഫ് യൂസേഴ്സിനെയാണ് നമ്മൾ ത്രെഡ്സ് ആയിട്ട് റിപ്രസന്റ് ചെയ്യുന്നത് ഇപ്പോ നമുക്ക് ഒരു 100 കൊടുക്കാം പിന്നെ ലൂപ്പ് കൗണ്ട് എത്രയാണ് എന്ന് വെച്ചാൽ അതും കൊടുക്കാം എന്നിട്ട് നമുക്ക് http റിക്വസ്റ്റ് ആഡ് ചെയ്യണം അതിനെ ത്രെഡ് ഗ്രൂപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാ ആഡ് സാമ്പിളറിൽ http റിക്വസ്റ്റ് അതിൽ നമ്മൾ സെർവർ നെയിം ഓർ ഐപിയും പാത്തും നമ്മൾ യുആർഎൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കും ഇതാണ് ഗൂഗിളിന്റെ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഗൂഗിളിന്റെ യുആർഎൽ ഇതിൽ കൊടുക്കാം ഇനി ഇതിന്റെ റിസൾട്ട് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് ത്രെഡ് ഗ്രൂപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ആഡ് ലിസണറിൽ എങ്ങനെയാണിപ്പോ വ്യൂ റിസൾട്ട് ട്രീ ആയിട്ട് നമുക്ക് ആദ്യം എടുത്തു നോക്കാം വ്യൂ റിസൾട്ട് ട്രീ കൊടുക്കുമ്പോൾ ട്രീ ഫോർമാറ്റിൽ അത് വരും എന്നിട്ട് റൺ കൊടുക്കുക നോ ഇപ്പോ ഇതെല്ലാം പാസ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ട്രീ ഫോർമാറ്റിൽ നമ്മൾ ജെമീറ്ററിൽ റിസൾട്ട് വ്യൂ ചെയ്യുന്നത് നമ്മൾ കൊടുത്തതിൽ എറർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഗ്രീൻ വന്നിരിക്കുന്നത് അത് എല്ലാം പാസ് ആയെന്നാണ് അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആ ഒരു വെബ് സർവീസിൽ ആക്സസ് ചെയ്താലും അതിൽ എറർ ഒന്നും വരുന്നില്ലെന്നാണ് കാണിക്കുന്നത് ഇനി ഇത് നമുക്ക് ടേബിൾ ഫോർമാറ്റിലും കൂടെ വ്യൂ ചെയ്യാം അതിനെ നമ്മൾ ത്രെഡ് ഗ്രൂപ്പിൽ ആഡ് ലിസണറിൽ വ്യൂ റിസൾട്ട്സ് ഇൻ ടേബിൾ കൊടുക്കുക എന്നിട്ട് റൺ ചെയ്യുക ടേബിൾ ഫോർമാറ്റ് ആകുമ്പോൾ എത്ര സാമ്പിൾസ് അതിൻ്റെ സ്റ്റാർട്ട് ടൈം എല്ലാം കാണിക്കും നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഈ നമ്പർ ഓഫ് ത്രെഡ്സ് ഇൻടു ലൂപ്പ് കൗണ്ട് ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് സാമ്പിൾസ് അതാണ് ഇവിടെ നമ്മളവിടെ നമ്പർ ഓഫ് ത്രെഡ്സ് 100 ആണ് കൊടുത്തത് ലൂപ്പ് കൗണ്ട് 2 ആണ് അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് സാമ്പിൾസ് 200 വന്നേക്കുന്നത് ഇത് ലോഡ് ടെസ്റ്റിംഗ് നമ്പർ ഓഫ് സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 200 ടേബിൾ ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും ഇപ്പോൾ ലോഡ് ടെസ്റ്റിംഗ് നമ്മളിതിൽ നോക്കിയിട്ട് ആ ഗൂഗിളിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആക്സസ് ചെയ്യുമ്പോഴും എററൊന്നും വരുന്നില്ല എന്ന് മനസ്സിലായി അടുത്തത് ഇതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിംഗ് നോക്കാം നമ്മൾ ഫയലിൽ ന്യൂ എടുക്കാം പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ യൂസർ വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് അതും ടെസ്റ്റ് പ്ലാനിൽ ആഡ് ത്രെഡ്സിൽ ത്രെഡ് ഗ്രൂപ്പും നമ്പർ ഓഫ് ത്രെഡ്സ് കൊടുക്കുക ഇവിടെ നമ്മൾ റാമ്പ് പീരീഡ് കൊടുക്കണം റാമ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് യൂസർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്ര ടൈം ഡിലേ ആകണമെന്നാണ് റാമ്പ് പീരീഡ് പറയുന്നത് നമുക്കിവിടെ ഒരു 100 സെക്കൻഡ്സ് കൊടുത്തിട്ടുണ്ട്
ലൂപ്പ് കൗണ്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എച്ച് ടി ടി പി റിക്വസ്റ്റ് ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്യണം. ത്രെഡ് ഗ്രൂപ്പിൽ ആഡ് കോൺഫിഗറേഷൻ എലമെൻറ്റിൽ എച്ച് ടി ടി പി റിക്വസ്റ്റ് ഡിഫോൾട്ട്സ്, ഇതിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ യു ആർ എൽ. എച്ച് ടി ടി പി റിക്വസ്റ്റ് ഡിഫോൾട്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എച്ച് ടി ടി പി റിക്വസ്റ്റിൽ നമ്മുടെ സൈറ്റിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ എച്ച് ടി ടി പി റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആഡ് സാമ്പിളറിൽ എച്ച് ടി ടി പി റിക്വസ്റ്റ്. സെർവർ നെയിമും പാത്തും കൊടുത്തു ഗൂഗിളിൻ്റെ. അതിനുശേഷം നമുക്കിതിനെ വ്യൂ ചെയ്യാം. വ്യൂ ചെയ്യാൻ ത്രെഡ് ഗ്രൂപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് ലിസണറിൽ നമുക്ക് പെർഫോമൻസ് കാണാനായ കൊണ്ടിട്ട് ഗ്രാഫിൽ റിസൾട്ട് വ്യൂ ചെയ്യാം. ഗ്രാഫ് റിസൾട്ട്സ് എടുക്കാം. ഗ്രാഫ് ഫോർമാറ്റിൽ നമ്മുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. റൺ ചെയ്യാം. ഈ ഗ്രാഫിൽ ബ്രേക്ക് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ അതിൻ്റെ ഗുഡ് പെർഫോമൻസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡാറ്റ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് കറൻറ്റ് സാമ്പിൾസ്, അതാണ് ബ്ലാക്ക് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ബ്ലൂ എന്ന് പറഞ്ഞാൽ കറൻറ്റ് സാമ്പിൾസിൻ്റെ ആവറേജ് അല്ലെങ്കിൽ എല്ലാ സാമ്പിളിൻ്റെയും ആവറേജിനെയാണ് ബ്ലൂ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് റെഡ്. റെഡ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷനാണ്, അതായത് ഒരു ഒബ്സേർവ്ഡ് വാല്യൂവിൻ്റെയും അതേപോലെ തന്നെ സം അദർ വാല്യൂവിൻ്റെയും ഒരു മെഷർ ഓഫ് ഡിഫറൻസ്, അതാണ് റെഡ് കാണിക്കുന്നത്. അടുത്തത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ സെർവർ ഹാൻഡിലിൽ ചെയ്യുന്ന മിനിറ്റിൽ ആ ഒരു റിക്വസ്റ്റുകളുടെ എണ്ണം, അതാണ് ഗ്രീൻ. വയലറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്, ഇതിൽ ഗുഡ് പെർഫോമൻസ് ആണ്. ഇങ്ങനെയാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.